ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. ശത്രുതയും വിങ്ങും വരവും വഞ്ചനയും നീറും വാക്കുകളും ദൂരെ പോയി മറയും. മഞ്ഞു പോലലിയും ഹൃദയം ശാന്തമാകും, ഹൃദയം ശാന്തമാകും. ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അവന്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദയായി നിന്ന് ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തന്റെ ആസന്നമരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവെ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി വൃത്യന്മാരെതിരെ വന്നു. ഏത് സമയത്താണ് അവന്റെ സ്ഥിതി മെച്ചപ്പെട്ടത് എന്ന് അവൻ അന്വേഷിച്ചു. ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച 2-ാമത്തെ അടയാളമാണ്. ദൈവമേ സുധനയ്ക്ക് യോഗ്യമാകുന്നു. ബാർക്കിമോർ. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനിടയാക്കിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനായിരിക്കാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പിതാവാൻ ദൈവമേ, അവിടുത്തെ നിത്യസ്നേഹത്താൽ അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. പുത്രനാൻ ദൈവമേ, അവിടുത്തെ ജീവൻ കൊടുത്ത് ഞങ്ങളെ വിലക്കി വാങ്ങിയത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗം വിട്ടിറങ്ങി വന്ന് ഞങ്ങളോട് കൂടെയായിരിക്കുന്ന പരിശുദ്ധാത്മാവാ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ഓരോ നിമിഷവും കർത്താവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. കർത്താവെ, അവിടുത്തെ ശബ്ദം ശ്രവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. കർത്താവിൻ്റെ ഹൃദയം തിരിച്ചറിയുവാനും വചനത്തിനൊത്തവണ്ണം ജീവിക്കുവാനുമുള്ള വൻകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവവചനത്തെ രാജസേവകൻ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ചവൻ പോയി. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ.
അവിടുന്ന് സകലത്തിൻ്റെ ഉടയവനായ ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ, അവിടുന്ന് അത്ഭുത മന്ത്രിയാണെന്നും വീരനായ ദൈവമാണെന്നും നിത്യപിതാവാണെന്നും സമാധാന പ്രഭുവാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിശ്വാസത്തോടുകൂടി ജീവിക്കുവാൻ, സകലത്തിലും നന്ദി പറയുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നടത്തിയ വിധങ്ങൾ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, കടന്നു വന്ന പാതയിലെല്ലാം അവിടുത്തെ ദിവ്യ സാന്നിധ്യമാണ് ഞങ്ങളെ നടത്തിയതെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. യേശുക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ അവധാനപൂർവം ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ വേണ്ട കഴിവ് കർത്താവ് നിനക്ക് തരും. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ നിത്യതേജസ്സിൻ്റെ പ്രതിഫലനമായി ജ്ഞാനത്തെ നൽകി അവിടുത്തെ വചനം ഗ്രഹിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ജ്ഞാനം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമോരെ, ആപ്പകൾ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പോ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് പഠിപ്പിച്ച ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണമെന്ന വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവെ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, നന്ദിയോടെ സ്തോത്രം. ആയിരം ആയിരം, പതിനായിരം പതിനായിരമായി സ്തുതി സ്തോത്രങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർത്ത് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവ്, രണ്ടാമത് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ അവസാനത്തെ ശ്വാസം വരെയും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ്, രണ്ടാമത് വരും, ഞങ്ങൾക്ക് ജീവകിരീടം നൽകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ. കുരിശിൽ നാഥൻ ക്ഷമിച്ചു, സഹനം സന്തോഷമായി. കുരിശിൽ നാഥൻ ക്ഷമിച്ചു, സഹനം സന്തോഷമായി. പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. മനസ്സിൽ സ്നേഹം വിതച്ചാൽ മനുഷ്യൻ മാലാഖയാകും. മനസ്സിൽ സ്നേഹം വി
ക്ഷമിച്ചാൽ പാപം പൊറുക്കും, മനസ്സിൽ സൗഖ്യം ലഭിക്കും. ശത്രുതയും വിങ്ങും വരവും വഞ്ചനയും നീറും വാക്കുകളും ദൂരെ പോയി മറയും. മഞ്ഞു പോലലിയും ഹൃദയം ശാന്തമാകും, ഹൃദയം ശാന്തമാകും, ഹൃദയം ശാന്തമാകും, ഹൃദയം ശാന്തമാകും.